ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മിസ്റ്റർ ടെക് മലയാളം. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ ഒക്ടോബർ മാസത്തിൽ ഇറങ്ങാൻ പോകുന്ന കുറച്ച് ഫോണുകളെ പറ്റി പറയാനാണ്. വീഡിയോയിലോട്ട് പോകണ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിക്കുക. അപ്പൊ ശരി, വീഡിയോയിലോട്ട് പോവാം. വൺസ് മോർ വെൽക്കം ബാക്ക് ടു മിസ്റ്റർ ടെക് മലയാളം. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒക്ടോബർ മാസത്തിൽ ഇറങ്ങാൻ പോകുന്ന കുറച്ച് സ്മാർട്ട് ഫോൺസും കാര്യങ്ങളെ പറ്റി പറയാനാണ്. അപ്പൊ ഈ മാസം സ്മാർട്ട് ഫോൺ വാങ്ങാനിരിക്കുന്നവരൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പൊ ഞാൻ പറയുന്ന സ്മാർട്ട് ഫോൺസ് ഒക്കെ ഒന്ന് കേട്ടിട്ട് തീരുമാനിക്കാം. അപ്പൊ ഫസ്റ്റ് നമുക്ക് പറയാനുള്ള നമ്മളെ സാംസങ്ങിനെ പറ്റിയാണ്, സാംസങ് ഗാലക്സി ഫോൾഡ്. ഇതിനു മുമ്പ് സാംസങ്ങുകാർ ഇതിന്റെ റിവ്യൂ ഒക്കെ ഇറക്കിയിരുന്നു, പക്ഷെ കുറച്ച് പോരായ്മകളൊക്കെ കാരണം ഇവർക്ക് അത് വീണ്ടും റീക്രിയേറ്റ് ഇത് ഇറക്കേണ്ടി വന്നു. അത് ഈ മാസത്തിലാണ്, ഈ ഒക്ടോബർ മിഡിലൊക്കെ ആയിട്ട് സാംസങ് ഫോൾഡ് ഇറങ്ങുന്നതാണ്. ഇതിന്റെ പ്രൊസറും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഇതിൽ കിട്ടുന്നത് ഒപ്റ്റാകോർ പ്രൊസറാണ് നമുക്ക് ഇതിൽ കിട്ടുന്നത്. പിന്നെ മെയിൻ ആയിട്ട് ഒരു 12 GB റാം ആണ് ഇതിൽ അവർ ഉൾക്കൊള്ളിക്കുന്നത്. നല്ലൊരു ഫോൺ തന്നെയായിരിക്കും എന്ന് വിചാരിക്കാം. നമുക്ക് ഫോൾഡൊക്കെ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ഫോൺ തന്നെയാണ് സാംസങ് ഗാലക്സി ഫോൾഡ്. അടുത്ത നമ്മൾ വൺ പ്ലസിന്റെ ആണ്. വൺ പ്ലസ് 7T ലോഞ്ച് ആയിരുന്നു. അതിന്റെ പ്രോ വേർഷൻ ഇനി ഈ ഒക്ടോബർ മാസം ലണ്ടനിലാണ് ആദ്യമായി അവർ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്, വൺ പ്ലസ് 7T Pro. ഇതിന്റെ പ്രൊസറും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ക്വാൾകം സ്നാപ്ഡ്രാഗൺ 855+ പ്രൊസറാണ് നമുക്കിതിൽ ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ക്യാമറയൊക്കെ വരുമ്പോൾ 48 MP ക്യാമറയാണ് നമുക്കിതിൽ ലഭിക്കുന്നത്. അത് നല്ലൊരു ഫോൺ തന്നെയാണ് വൺ പ്ലസ്. നിങ്ങൾക്കറിയാം നല്ല അടിപൊളി ഫോണാണ്. 19Hz ഡിസ്പ്ലേ ഒക്കെയാണ് നമുക്കിതിൽ ലഭിക്കുന്നത്. അപ്പൊ അടുത്ത നമ്മൾ ഓപ്പോയുടെ തന്നെ ഒരു ഫ്ലാഗ്ഷിപ്പ് കില്ലർ എന്ന് പറയാൻ പറ്റുന്ന അടിപൊളി ഫോണാണ്, നമ്മളെ ഓപ്പോ റെനോ എയ്സ് എന്ന് പറഞ്ഞ അടിപൊളി ഫോണാണ് അടുത്തത്. ഇതിൽ പ്രൊസറും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് സ്നാപ്ഡ്രാഗൺ 855+ പ്രൊസറാണ് നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ക്വാഡ് ക്യാമറ സെറ്റപ്പിലാണ് ഈ ഫോൺ വരുന്നത്. ക്വാഡ് ക്യാമറ മീൻസ് 4 ക്യാമറ സെറ്റപ്പിലാണ് ഇത് നമുക്ക് ലഭിക്കുന്നത്. ഇത് ലോഞ്ച് ആവുന്നത് ഒക്ടോബർ 15 നമ്മളെ ചൈനയിലാണ് ഇത് ആദ്യമായി ലോഞ്ച് ആവുന്നത്. ഇന്ത്യയില് എത്രയും പെട്ടെന്ന് ലോഞ്ച് ആവുന്നതാണ് ഈ ഓപ്പോക്കാര് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യും. അടുത്ത നമ്മൾ റെഡ്മിയുടെ തന്നെ അടിപൊളി ഫോണാണ് റെഡ്മി Note 7 Pro-നൊക്കെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അതിന്റെ അടുത്ത വേർഷൻ Note 8 Pro, Note 8 അതുപോലെ തന്നെ പ്രോയും ഇറങ്ങുന്നുണ്ട്. ഇതിന്റെ മെയിൻ ആയിട്ട് പറയാനുള്ളത് MediaTek പ്രൊസറാണ്. പിന്നെ ഇതിന്റെ ക്യാമറയിലേക്കാണ് അടിപൊളി ക്വാളിറ്റി അവർ കൊടുത്തിട്ടുള്ളത്. 68 MP ക്യാമറയാണ് നമുക്കിതിൽ കിട്ടുന്നത്. അതോടുകൂടി തന്നെ ക്വാഡ് ക്യാമറ സെറ്റപ്പിലാണ് ഈ ക്യാമറ സെറ്റപ്പ് വരുന്നത്. നല്ലൊരു ഫോൺ തന്നെയാണ്. നിങ്ങൾക്കൊക്കെ ഈ മാസം ഫോൺ വാങ്ങാനിരിക്കുന്നവർക്ക് ഈ ഫോണിന് വേണ്ടിയൊക്കെ വെയിറ്റ് ചെയ്യാവുന്നതാണ്. അടുത്ത നമ്മളെ റെഡ്മിയുടെ 8 എന്ന് പറയുന്ന ഒരു ഫോണാണ്. Redmi 7 നല്ലൊരു അടിപൊളി ബഡ്ജറ്റ് ഫോൺ തന്നെയായിരുന്നു. അപ്പൊ ഈ Redmi 8 ഒരു നല്ലൊരു ബഡ്ജറ്റ് ഫോൺ ആക്കി തന്നെയാണ് ഇറക്കാൻ നോക്കുന്നത്. ഒരു ബഡ്ജറ്റ് റേഞ്ച് വാങ്ങുന്നവർക്കൊക്കെ വാങ്ങാൻ പറ്റിയ അടിപൊളി ഫോണായിരിക്കും Redmi 8. അപ്പൊ അതിനു വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുക. അടുത്ത നമ്മളുടെ ഗൂഗിളിന്റെ തന്നെ Pixel 4 അതുപോലെ തന്നെ Pixel 4 XL ആണ് അടുത്ത ഫോണ്. ഇതിന്റെ പ്രൊസറും കാര്യങ്ങളൊക്കെ വരുമ്പോൾ സ്നാപ്ഡ്രാഗൺ 855 പ്രൊസറാണ് നമുക്ക് ഇതിൽ കിട്ടുന്നത്. ലേറ്റസ്റ്റ് പ്രൊസർ ഒന്നുമല്ല. പിന്നെ നമുക്ക് ഇത് ലോഞ്ച് ആവുന്നത് ഒക്ടോബർ 10 ന്യൂയോർക്കിലാണ്. 15 ന്യൂയോർക്കിലാണ് ആദ്യമായി ലോഞ്ച് ആവുന്നത്. ഇന്ത്യയിലൊക്കെ എത്രയും പെട്ടെന്ന് ലോഞ്ച് ആവുന്നതായിരിക്കും എന്നാണ് ഈ ഗൂഗിളുകാര് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അടുത്ത നമ്മളുടെ Moto 1 Zoom ആണ്. നല്ല അടിപൊളി ഫോണാണ് 1 Zoom എന്ന് പറയുന്നത്. ഇതിന്റെ പ്രൊസറും കാര്യങ്ങളൊക്കെ വരുമ്പോൾ സ്നാപ്ഡ്രാഗൺ 675 പ്രൊസറാണ് നമുക്ക് ഇതിൽ കിട്ടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ക്യാമറയൊക്കെ വരുമ്പോൾ 48 MP ക്യാമറയാണ് ഇതിൽ നമുക്ക് ലഭിക്കുന്നത്. ഇതിന്റെ ഡിസൈനൊക്കെ അടിപൊളി ഡിസൈനാണ്. ഇത് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഈ ഒക്ടോബർ മാസത്തിന് വേണ്ടി വെയിറ്റ് ആവുന്നതാണ്. ഈ മാസം എന്തായാലും ലോഞ്ച് ആവുന്ന ഫോണാണ് ഈ Motorola 1 Zoom. അടുത്ത നമ്മളുടെ Honor 9X ആണ്. നിങ്ങൾക്കറിയാം 8X ഒരു അടിപൊളി ഫോൺ തന്നെയായിരുന്നു ഹോണറിന്റെ. നല്ലൊരു പക്ക ഫോൺ തന്നെയായിരുന്നു 8X. ഇപ്പൊ അതിന്റെ അടുത്ത വേർഷനായ 9X ഇറങ്ങുന്നുണ്ട്. അത് ഈ മാസം October 30 ആണ് അവർ ലോഞ്ച് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പൊ എല്ലാവരും അതിനു വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യുക. അടുത്ത നമ്മളുടെ ഓപ്പോയുടെ തന്നെ K5 എന്ന് പറയുന്ന ഒരു ഫോണാണ്. ഇതിന്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് സ്നാപ്ഡ്രാഗൺ 730G പ്രൊസറാണ് നമുക്ക് ഇത് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ക്വാഡ് ക്യാമറ സെറ്റപ്പോട് കൂടിയാണ് ഈ ഫോൺ ഇറങ്ങുന്നത്. 64 MP ക്യാമറയാണ് നമുക്ക് ഇതിൽ ലഭിക്കുന്നത്. പിന്നെ ഇതിന്റെ ഡിസൈൻ ഒക്കെ അടിപൊളി ഡിസൈൻ ആണ്. ഒരു ഗ്ലാസി ഫിനിഷ് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു അടിപൊളി ഫോൺ തന്നെയാണിത്. അപ്പൊ ഇപ്പൊ പറഞ്ഞ ഫോൺസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കഴിക്കുന്നു. അപ്പൊ ഈ മാസം മുതൽ സ്മാർട്ട് ഫോൺസ് ഒക്കെ വാങ്ങാനിരിക്കുന്നവർ ഈ ഫോൺസിനൊക്കെ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പൊ നല്ല അടിപൊളി ഫോൺസ് ആണ് നമ്മൾ ഈ ഒക്ടോബർ മാസത്തിൽ ഇറങ്ങാൻ പോകുന്നത്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ടുള്ള ബെല്ലൈക്കൺ അമർത്തുക. എന്നാൽ മാത്രം ഞങ്ങളുടെ അടിപൊളി വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരികയുള്ളൂ. അപ്പൊ ഇറ്റ്സ് മീ മീറ സൈനിങ് ഓഫ്. ബൈ ബൈ. അപ്പൊ ഇപ്പൊ പറഞ്ഞ വീഡിയോ എല്ലാവരും ഇപ്പൊ കാണിച്ച എല്ലാവർക്കും ചേ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു.
ഇത്രയും ഫോൺസ് ഈ ഒക്ടോബർ മാസത്തിൽ ഇറങ്ങാൻ പോകുന്നു. പോക്കോ എഫ് ടു, ഇതിന്റെ മുമ്പ് ഇറങ്ങിയ പോക്കോ എഫ് ആണ് കല്ല. എറിയുമ്പളേ